തിരിച്ചുവരാം. ഐ സി വലിയ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് രാവിലെ വരുന്നത്. അല്ല, പത്മജ ലീഡർ കെ കരുണാകരന്റെ മകളാണ്. കോൺഗ്രസ് പ്രസ്ഥാനം അങ്ങനെ വിട്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല. വാർത്തകൾ ഇങ്ങനെ വരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇന്നലെ ജെ പി നദ്ദയുമായും പ്രകാശ് ജാവദേക്കറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിൽ ഏകദേശം തീരുമാനമായി ഇനി 11 മണിക്ക് അംഗത്വം എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിന്റെ എന്തായിരുന്നാലും ആദ്യത്തെ വനിതയാണ്, രണ്ടു തവണ മുഖന്തപുരത്താണെങ്കിലും തൃശ്ശൂരാണെങ്കിലും തെരഞ്ഞെടുപ്പ്. അതെ അതെ അതെ, പാർട്ടി കൊടുക്കാവുന്നതൊക്കെയും അവർക്ക് കൊടുത്തു എല്ലാ അംഗീകാരവും. ലീഡറുടെ കുടുംബം എന്ന നിലയ്ക്ക് എല്ലാ അംഗീകാരവും അവർക്ക് നൽകിയിട്ടുണ്ട് പാർട്ടി. ദേശീയ നേതൃത്വം ഇടപെടും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടും കാര്യമില്ല. കാര്യം ഇപ്പം ആ ചർച്ചകളെല്ലാം ക്ലോസ് ചെയ്തു, കെ മുരളീധരനുമായിട്ടുള്ള ഫോൺ ബന്ധം വിച്ഛേദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ വൈകാരികമായ ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെ നിങ്ങളെ അതെങ്ങനെ ബാധിക്കുക? അല്ല, തീർച്ചയായിട്ടും വലിയ നിരാശാജനകമാണത്. കാരണം ലീഡറുടെ മകളൊക്കെ കോൺഗ്രസിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സങ്കടകരമായൊരു വാർത്ത തന്നെയാണത്. എന്തായിരുന്നാലും അവർ അതിൽ നിന്നും ആ തീരുമാനം തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അതാണ് ഐ സി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംയമനത്തോടുകൂടി അക്കാര്യത്തെ വിശേഷിപ്പിച്ച നിർഭാഗ്യകരമായ കാര്യം എന്നാണ്. വയനാട്ടിലേക്ക് എത്തിയാൽ എന്താ സാധ്യത? വയനാട് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ അങ്ങനെ ഓരോ ഭാഗത്ത്. രാഹുൽ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ ഉറച്ചു വരുന്നു. അതെ, ദേശീയ നേതൃത്വം അത് പ്രഖ്യാപിക്കാനുള്ള സമയം ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഇന്ന് പ്രഖ്യാപിച്ചേക്കുമെന്ന് തോന്നുന്നു അല്ലേ? ഒരു പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായൊരു തീരുമാനം വന്നിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. വയനാട് മൊത്തത്തിൽ എങ്ങനെ ഇപ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ? കാര്യം ഞാൻ കുറച്ച് ലീഗ് നേതാക്കളോട് സംസാരിച്ചപ്പോൾ അവർക്ക് ചെറിയൊരു അതൃപ്തിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഈ മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ. അത് പ്രശ്നമാവും? അല്ല, അതൊക്കെ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് മുന്നണി സംവിധാനമാണല്ലോ, അതിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വിട്ടുവീഴ്ചയ്ക്ക് എല്ലാവരും തയ്യാറാവുമല്ലോ. ഒരു വലിയൊരു തെരഞ്ഞെടുപ്പാണല്ലോ നടക്കാൻ പോകുന്നത്. ഈ രാജ്യം ആര് ഭരിക്കണം എന്നുള്ള തീരുമാനമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നേതൃത്വം വളരെ എന്താ പറയാ ഗഗനമായി ചിന്തിച്ച് തീരുമാനം എടുക്കും. എന്തായാലും അത് ബാധിക്കാൻ സാധ്യതയില്ല, സാധ്യത വളരെ കുറവാണ്. കുറവാണ്. അപ്പൊ ആനിരാജയാണ് അപ്പുറത്ത് മത്സരിക്കുന്നത്, അതൊരു ത്രെട്ട് ആണോ? അല്ല, വയനാടിനെ സംബന്ധിച്ച്, വയനാട് പാർലമെന്റിനെ സംബന്ധിച്ച് UDFന് വേരോട്ടുള്ളൊരു മണ്ണാണ്. കഴിഞ്ഞ കാലങ്ങളൊക്കെ അപേക്ഷിച്ച് അപ്പോൾ ഒരു ദേശീയ നേതാവ് എന്ന നിലയ്ക്ക് അനിരാജ് ഇവിടെ ഉണ്ട്. ഇപ്പുറത്ത് രാഹുൽ ഗാന്ധി വരട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊരു ആവേശമായിരിക്കും കേരളം മുഴുവൻ രാഹുൽ ഗാന്ധി എത്തിയാൽ. കഴിഞ്ഞ നമ്മുടെ ഉള്ളതുപോലെ ഒരു ആവേശം കേരളം മുഴുവൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഈ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ ആനപ്പേടി, കടുവപ്പേടി, കാട്ടുപോത്തുപേടി, പുലിപ്പേടി തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ മനുഷ്യർ ഭീതിയിലാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടിലാണോ? അല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാട് വന്യമൃഗശല്യം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അക്കാര്യത്തിൽ വളരെ ഗൗരവമായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെടേണ്ടതുണ്ട് ഈ കാര്യത്തിൽ. കാരണം കഴിഞ്ഞ ദിവസം കേന്ദ്ര വനവകുപ്പ് മന്ത്രി ഇവിടെ വന്നു, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയിൽ വലിയ നിരാശയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ട് ഇവിടുന്ന് തിരിച്ചു. ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം. അത് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്? അല്ല, സമയബന്ധിതമായ തീരുമാനങ്ങൾ ജില്ലാ ഭരണകൂടവും ഗവൺമെന്റും ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റി എടുത്താൽ അത് ഗുണം ചെയ്യും. തീരുമാനങ്ങൾ എടുക്കാൻ സമയബന്ധിതമായി നീണ്ടു പോകുമ്പോഴാണ് പ്രയാസങ്ങൾ നേരിടുക, പ്രതിഷേധങ്ങൾ ഉണ്ടാകുക. നല്ല ചൂടായി തുടങ്ങി. സാധാരണ പണ്ട് വയനാട് വരുമ്പോൾ ഉള്ള ഒരു കുളിരിപ്പ് ഇല്ല. ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടല്ലോ നമ്മുടെ തൊട്ടടുത്ത് കർണാടക തമിഴ്നാട് അവിടെയൊക്കെ കടുത്ത ചൂടാണ്. അതിന്റെ ഒരു വ്യതിയാനം, ഈ കാലാവസ്ഥ വ്യതിയാനം ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വ്യതിയാനത്തിന് സാധ്യത ഉണ്ടാവുമോ? ഇല്ല, ഇവിടെ UDF ഉറച്ച നിലപാട് കൂടി തന്നെ മുന്നോട്ട് പോകും. അത് കഴിഞ്ഞ കാലങ്ങളുടെ അതേ കീഴ്വഴക്കം ഇവിടെ തുടരും. ജനങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞല്ലോ. ഈ രാജ്യത്തിന്റെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിലൊരു പ്രതീക്ഷ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കും ജനങ്ങൾക്കും ഉണ്ട് നിഷ്പക്ഷമായി. താങ്ക് യു ഐ സി. അപ്പൊ ഐ സിക്ക് നല്ല തിരക്കുണ്ടെന്ന് ഐ സി എന്നോട് പറഞ്ഞു. വളരെ വേഗം ഒന്ന് വിടണം എന്ന് ഐ സി നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഐ സിയുമായിട്ടൊന്ന് ബസ് യാത്രയിലോ എന്ന്. പിന്നെ നോക്കിയപ്പോ നമുക്ക് പിന്നീടാക്കാം അല്ലേ? പിന്നീടാ. അപ്പൊ സന്തോഷം. ഓക്കെ, രാവിലെ കാപ്പി കൂടിയേ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ഐ സി. രാഹുൽ ഗാന്ധിയുടെ പിന്നെ ഒരു CRS ഫണ്ടിലാണ് അംഗൻവാടികള്, കുറെ പ്രോജക്ടുകൾ വരുന്നുണ്ട്. കുറെ പ്രോജക്ടുകൾ ഉണ്ട് താഴെത്തട്ടിലേക്കുള്ള. അപ്പൊ 27 കോടി എങ്ങാണ്ട് മൊത്തത്തിൽ ഈ മറ്റു MPമാരുടെ ഫണ്ടടക്കം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രാജ്യസഭാ MPമാരുടെ ഫണ്ടൊക്കെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ഓഫീസ് വളരെ ആക്റ്റീവ് ആയിരുന്നു. വളരെ ഓഫീസ് ആക്റ്റീവ് ആണ്. ഞങ്ങൾ എല്ലാവരും ആക്റ്റീവ് ആണ്. ഇന്ന് 10 അംഗൻവാടിയാണ് അദ്ദേഹം ഓൺലൈൻ ഉദ്ഘാടനം ചെയ്തത്. അത് സ്മാർട്ട് അംഗൻവാടി, CSR ഫണ്ട് വെച്ച് ലഭിച്ച അംഗൻവാടി, 10 അംഗൻവാടി. സമയം അതിന് പൂർത്തീകരിക്കാൻ. അപ്പൊ ഞങ്ങൾ അതിൽ ഒരു അംഗൻവാടിയിലേക്ക് ചിലപ്പോൾ വരും. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഐ സി. ഓക്കെ, അപ്പോ